നമസ്കാരം. ടി സിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിന്ന് 39,955 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139,656 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.61%. ജില്ലയിൽ കോവിഡ് വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ വ്യാഴാഴ്ചയും കാര്യമായ കുറവില്ല. വ്യാഴാഴ്ച 5,044 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയരുന്നു. 42.6% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് കാലത്ത് വീണ്ടും ഒരു ഈദുൽ ഫിത്തർ. റംസാനിൽ നേടിയ ഹൃദയവിശുദ്ധിയുടെ കരുത്തോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ജാഗ്രതയോടെ വീട്ടിടങ്ങളിൽ ഇത്തവണയും ആഘോഷം ഒതുങ്ങി. ജില്ലയിൽ കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച അധികൃതർ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കടലാക്രമണം രൂക്ഷമാകാനും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റടിക്കാനും സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 39,955 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139,656 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.61%. 109 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ആകെ മരണം 6,150. സംസ്ഥാനത്ത് ഇന്ന് 39,955 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 5,044, എറണാകുളം 5,026, തിരുവനന്തപുരം 4,050, കൊല്ലം 3,731, തൃശൂർ 3,587, കോഴിക്കോട് 3,346, പാലക്കാട് 3,223, കോട്ടയം 2,771, ആലപ്പുഴ 2,709, കണ്ണൂർ 2,261, പത്തനംതിട്ട 1,301, ഇടുക്കി 1,236, കാസർഗോഡ് 883, വയനാട് 787 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139,656 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.61%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 97 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,150. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 217 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 36,841 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,788 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 109 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ഇന്ന് 102 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 740 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജില്ലയിൽ കോവിഡ് വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ വ്യാഴാഴ്ചയും കാര്യമായ കുറവില്ല. വ്യാഴാഴ്ച 5,044 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയരുകയാണ്. 42.06% വ്യാഴാഴ്ച ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ കോവിഡ് വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ വ്യാഴാഴ്ചയും കാര്യമായ കുറവില്ല. വ്യാഴാഴ്ച 5,044 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയരുകയാണ്. 42.06% വ്യാഴാഴ്ച ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിലും കാര്യമായ മാറ്റമില്ല. ഇത്തരത്തിൽ 4,834 പേർക്കാണ് രോഗബാധ. 132 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 74 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 76,593 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. വ്യാഴാഴ്ച 2,908 പേർ രോഗമുക്തരായി. ഇവരുൾപ്പെടെ ജില്ലയിൽ ഇതുവരെ രോഗമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയവരുടെ എണ്ണം 170,039. ജില്ലയിൽ ഇതുവരെ 738 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട ഉയർന്ന അളവിൽ ഓക്സിജൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ഓക്സിജൻ ലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ആശുപത്രികളിൽ ഓക്സിജൻ പാഴാക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നിർദ്ദേശങ്ങൾ. ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ ടീമിന്റെയും മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെയും അനുമതിയോടുകൂടി മാത്രമേ മിനിറ്റിൽ 30 ലിറ്ററിലധികം ഓക്സിജൻ നൽകാവൂ എന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഓക്സിജൻ അളവ് കുറഞ്ഞ നിലയിൽ നൽകേണ്ട രോഗികൾക്ക് ശ്വസന പ്രവർത്തനത്തിന് സഹായകമാകുന്ന കമിഴ്ത്തി കിടത്തിയുള്ള പ്രോണിംഗ് പ്രോട്ടോകോൾ നിർദ്ദേശിക്കണം. ഏതെങ്കിലും നിലയ്ക്ക് ഓക്സിജൻ ചോർന്നു പോകുന്നുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കണമെന്നും ചോർന്നു പോകുന്നുണ്ടെങ്കിൽ പ്രശ്നം
അടിയന്തരമായി പരിഹരിക്കണമെന്നും പറയുന്നു. ഓക്സിജൻ ചോർന്നു പോകുന്നത് ഒഴിവാക്കാൻ രോഗിയുടെ മുഖത്തിന് അനുയോജ്യമായ മാസ്ക് തന്നെ നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ജില്ലയിൽ കോവിഡ് പ്രതിരോധ ചികിത്സാ പരിശോധനാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനമായി. ജീവനക്കാരുടെ കുറവും പരിഹരിക്കാനും ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുവാനും പരിശോധനാ ഫലം പെട്ടെന്ന് ലഭിക്കുന്നതിനും നടപടികളുണ്ടാവണമെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട രോഗികൾ ഏറെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഉടൻ നടപ്പിലാക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ചത്. കോവിഡിന്റെ അതിതീവ്ര വ്യാപനം നടക്കുന്ന ജില്ലയിലെ ഓക്സിജൻ ബെഡുകളുടെ അപര്യാപ്തതയാണ് പ്രധാനമായും റിപ്പോർട്ടിൽ പറയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയും പെട്ടെന്ന് കൂട്ടുന്നതിനും ജില്ലയിലേക്ക് 1000 ഡി ടൈപ്പ് ഓക്സിജൻ സിലിണ്ടറുകൾ ലഭ്യമാക്കാനും നടപടികൾ സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തിരൂർ ജില്ലാ ആശുപത്രിയിലെ 164 ബെഡുകൾ ഓക്സിജൻ ബെഡുകളായി മാറ്റുന്നതിനൊപ്പം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 120 ആക്കി ഉയർത്താൻ കഴിയും. പൊന്നാനിയിൽ 20, കുറ്റിപ്പുറത്ത് 20, തിരുനങ്ങാടിയിൽ 150, മലപ്പുറത്ത് 80, വണ്ടൂരിൽ 40, കൊണ്ടോട്ടിയിൽ 25, അരീക്കോട് 25 എന്നിങ്ങനെ ഓക്സിജൻ ബെഡുകൾ ഒരുക്കാൻ സൗകര്യമുണ്ടെന്നും KGMO സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാർ റൂമുകളിൽ കൃത്യമായ ഡാറ്റയുടെ അപ്ഗ്രഡേഷൻ ഇല്ലാത്ത സാഹചര്യം പലപ്പോഴും ബെഡുകൾ ഒഴിവില്ല എന്ന മറുപടിയാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ബെഡുകളുടെ അഡ്മിഷൻ, ഡിസ്ചാർജ്, മരണം എന്നിവയുടെ കൃത്യമായ അപ്ഗ്രഡേഷന്റെ ആവശ്യകത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവിധ ആശുപത്രികളിൽ ഏർപ്പെടുത്താവുന്ന സൗകര്യങ്ങളും അവിടങ്ങളിലെ സ്റ്റാഫിന്റെ കുറവുമടക്കം വളരെ വിശദമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ കോപ്പി ജനപ്രതിനിധികൾക്ക് കൈമാറുമെന്ന് KGMO ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ സംശയങ്ങൾ തീർക്കാൻ ജില്ലാ തലത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിനെ ഒരുക്കാൻ തീരുമാനം. പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ക്രൈസിസ് മാനേജ്മെന്റ് ടീം പ്രവർത്തിക്കുക. 10 ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ടീമിനെ സജ്ജീകരിക്കുക. ടീമിലെ അംഗങ്ങൾക്ക് ആവശ്യമായ ഓൺലൈൻ പരിശീലനം നൽകും. സീനിയർ ക്ലർക്ക് മുതലുള്ള ഉദ്യോഗസ്ഥരെയാണ് ടീമിൽ ഉൾപ്പെടുത്തുന്നത്. പഞ്ചായത്ത് തല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ പഞ്ചായത്ത് പരിധിയിലെ സർക്കാർ ജീവനക്കാരെ നിയോഗിക്കാമെന്ന് ഉത്തരവ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരെ ജോലിക്ക് ഉപയോഗിക്കാം. ഇതിനാവശ്യമായ ഉത്തരവ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടുകൂടിയേ നൽകാവൂ. സർക്കാർ ആവശ്യ സർവീസായി പ്രഖ്യാപിച്ചിട്ടുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കരുത്. അംഗപരിമിതർ, രോഗബാധിതർ എന്നിവരെയും ജില്ലാ കളക്ടർ കോവിഡ് ഡ്യൂട്ടി നൽകിയ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും ഒഴിവാക്കണം. ടേൺ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടത്. നിയമന ഉത്തരവിന്റെ പകർപ്പ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവിക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകണമെന്നും അറിയിച്ചു. കോവിഡ് കാലത്ത് വീണ്ടും ഒരു ഈദുൽ ഫിത്തർ. റംസാനിൽ നേടിയ ഹൃദയശുദ്ധിയുടെ കരുത്തോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ജാഗ്രതയോടെ വീട്ടിടങ്ങളിൽ തന്നെയാണ് ഇക്കുറിയും ആഘോഷം ഒതുങ്ങിയത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പുണ്യ റംസാൻ മാസത്തിലെ വ്രതാനുഷ്ഠാന ദിനങ്ങളുടെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. മനസ്സും ശരീരവും പ്രാർത്ഥനാ നിർഭരമായ നീണ്ട കാലയളവ് പിന്നിട്ട് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പതിവ് ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ അതീവ ജാഗ്രതയാണ്. സാധാരണ പോലെ വലിയ ജമാഅത്ത് സമ്മേളനങ്ങൾ ഉണ്ടായില്ല, വലിയ പ്രാർത്ഥനാ വേളകളും ഉണ്ടായില്ല. കോവിഡ് മഹാമാരിയുടെ ഭീഷണിയിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പകുതി കാലവും വീട്ടിലിരുത്തിയ റംസാൻ മാസമാണ് കടന്നുപോയത്. 30 ദിനരാത്രങ്ങളിലെ ഭക്തി പാരമ്യതയ്ക്ക് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നിറച്ചാർത്തടഞ്ഞ ഒരാഘോഷവും ഇത്തവണ ഉണ്ടായില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വീട്ടിലൊതുക്കി. പള്ളികളിലോ ഈദ്ഗാഹുകളിലോ ഒരുമിച്ചുകൂടി നമസ്കാരമോ കൈകൊടുക്കലോ കെട്ടിപ്പിടിച്ചുള്ള ആശംസാ കൈമാറ്റമോ ഇല്ലാത്ത ഈദ്. എല്ലാവരും ഇത്തവണത്തെ ഈദ് ആഘോഷിച്ചത് അതീവ ജാഗ്രതയോടെ വീടുകളിലാണ്. ഏറെ നന്മയുടെയും പുണ്യത്തിന്റെയും സന്ദേശം പകരുന്ന ഈ ഈദ് വേളയിൽ എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. നമുക്കറിയാം, ഒരു മാസക്കാലം നമ്മുടെ ജീവിതശൈലിയെ തന്നെ നാം മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് നിയന്ത്രണങ്ങളെയും ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ആത്മീയപരമായ കഴിവുകളെ നേടിയെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഈ ഒരു ജീവിതമെന്നുള്ളത്. നമസ്കാരങ്ങളായിട്ടും ഖുർആൻ പാരായണങ്ങളായിട്ടും ദിക്റുകളായിട്ടും ദാനധർമ്മങ്ങളായിട്ടും മറ്റുള്ളവരെ സേവിക്കുന്ന ഇങ്ങനെ വ്യത്യസ്തപരമായ നല്ല നല്ല കർമ്മങ്ങളുമായി മുന്നേറിയവരായിരുന്നു സത്യവിശ്വാസികളെ ഒരു മാസക്കാലം. നമ്മൾ പുണ്യങ്ങളുടെ പൂക്കാലമൊക്കെ എന്നും അനുഗ്രഹങ്ങളുടെ മാസമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്ത ഒരു മാസമായിരുന്നു ഷഹ്റു റമളാൻ എന്നുള്ളത്.
ആ ഷഹ്റു റമദാൻ ഇന്നലെ മഗരിബോടുകൂടി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വിട പറഞ്ഞു പോകുന്നത് ഷഹ്റു റമദാൻ, റമദാൻ മാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലൂടെ നാം നേടിയെടുത്ത ആ ഒരു ആത്മാവ്, അതല്ലെങ്കിൽ വിശുദ്ധ റമദാനിലൂടെ നാം നേടിയെടുത്ത ഒരു ആത്മീയ ചൈതന്യം എന്നുള്ളത്, അത് മറ്റുള്ള 11 മാസവും നമ്മുടെ ജീവിതത്തിലേക്ക്, ആ 11 മാസവും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടത്തി. ഇന്ത്യ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന ലീഗ് നേതാക്കൾ പാണക്കാട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന അഖിലേന്ത്യാ നേതൃയോഗമാണ് പെരുന്നാൾ ദിനമായ ഇന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടത്താൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത്. കോവിഡ് സാഹചര്യത്തിൽ വീടുകളിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് സംഗമങ്ങൾ നടന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി ഉബൈദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ഫലസ്തീൻ ജനതയ്ക്കനുകൂലമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കണമെന്നും പ്രശ്നപരിഹാരത്തിന് നടപടികൾ ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തൊട്ടാകെ വിവിധ മുസ്ലിം മത സംഘടനകളും കൂട്ടായ്മകളും ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷിച്ചത്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. തലക്കാട് കാഞ്ഞിരക്കൊല്ലിൽ യു പി സ്കൂളിലാണ് 1-ാം പെരുന്നാളിന് ഇഷൽ നിലാവ് എന്ന പേരിൽ മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചത്. പെരുന്നാളിനോടനുബന്ധിച്ച് പാടിത്തിമിർത്തുകൊണ്ട് അവർ സന്തോഷം പങ്കുവെക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയുമാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ ചെയ്തത്. തലക്കാട് പഞ്ചായത്തിലെ കാഞ്ഞിരക്കോൽ യു പി സ്കൂളിലാണ് 1-ാം പെരുന്നാളിന് ഇഷൽ നിലാവ് എന്ന പേരിൽ മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചത്. സ്കൂളിലെ മാപ്പിളപ്പാട്ടുകാരായ 25 പേർ മത്സരത്തിൽ പങ്കെടുത്തു. വീടുകളിലൂടെയുള്ള മഹാമാരിയുടെ പ്രയാണത്തിൽ തളർന്നവരെയും ക്വാറന്റൈനിലായിരുന്ന ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സന്തോഷിപ്പിക്കാനും വേണ്ടിയായിരുന്നു ഇഷൽ നിലാവ് സംഘടിപ്പിച്ചത്. ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിനുല്ലാസനാള്. കഴിഞ്ഞ ഒരു വർഷക്കാലമായുള്ള ഓൺലൈൻ പഠനത്തോടൊപ്പം വിവിധ ഇനം ആഘോഷങ്ങളും മത്സരങ്ങളുമായി അവർ കുതിച്ചോട്ടമായിരുന്നു. ഹെഡ്മാസ്റ്റർ അനീഫ പുല്ലൂർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. രക്ഷിതാക്കളായ സ്മിത കെ വി, സമീന കെ ടി, അധ്യാപകരായ അംസക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലും കോരങ്ങത്ത് സ്നേഹ വീട്ടിലും തെരുവിൽ കഴിയുന്നവർക്കും പെരുന്നാൾ ഭക്ഷണം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ ദിനത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലും കോരങ്ങത്ത് സ്നേഹ വീട്ടിലും തെരുവിൽ കഴിയുന്നവർക്കും പെരുന്നാൾ ഭക്ഷണം നൽകിയത്. നോമ്പ് 30 ദിവസവും ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സംഘടിപ്പിക്കാറുള്ള ഇഫ്താർ മീറ്റിനും സമാപനം കുറിച്ചുകൊണ്ടാണ് പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണ വിതരണം നടത്തിയത്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഭക്ഷണ വിതരണം അഡ്വക്കറ്റ് ഷംസുദ്ദീൻ MLA സ്നേഹ വീട്ടിലെ ഭക്ഷണ വിതരണം നിയുക്ത MLA കുറുക്കോളി മൊയ്തീനും തെരുവിൽ കഴിയുന്നവർക്കുള്ള ഭക്ഷണ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയും നിർവഹിച്ചു. 17 വർഷമായിട്ട് യൂത്ത് ലീഗ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ നോമ്പുതുറ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണയും അത് ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ പെരുന്നാളിനും നമ്മുടെ അഗതി തൊഴിലാളികൾക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും അവർക്കുള്ള ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം ഉണ്ടാക്കി അവരുടെ പെരുന്നാളും നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. യൂത്ത് ലീഗിനെ തിരൂർ നഗരസഭാ അധ്യക്ഷ എന്ന പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് ഒരു ആരെങ്കിലും ഏതെങ്കിലും വാർഡിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണത്തിനോ മരുന്നിനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാത് വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെടണം. അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയിച്ചാലും എന്ത് വേണമെങ്കിലും തിരൂർ നഗരസഭ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മ നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. നമുക്കറിയാം, ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്
സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം നൽകുന്ന ഒരാഘോഷമാണ്. 30 ദിനരാത്രങ്ങൾ വ്രതശുദ്ധിയോടെ ജീവിച്ച് എല്ലാ പാപങ്ങളും കരിയിച്ച് കളയുന്ന വിശ്വാസി ആ സ്ഫുടം ചെയ്ത മനസ്സുമായി പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെച്ച് പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന സുദിനമാണ് ഈ ഈദുൽ ഫിത്തർ. ആ ഈദുൽ ഫിത്തർ ദിനത്തിൽ ഈ ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുന്ന, അവരെയും ഈ ആഘോഷത്തിൽ പങ്കാളികളാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇങ്ങനെ അവർക്ക് പെരുന്നാൾ ഭക്ഷണം നൽകിക്കൊണ്ട് യൂത്ത് ലീഗും KMCC ഒക്കെ നിർവഹിക്കുന്നത്. ഈ വർഷം നമുക്കറിയാം കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേ കൂടി ആശങ്കകൾ അധികരിച്ച ഒരു സമയമാണ് കോവിഡിൻ്റെ കാര്യത്തിൽ. ഈ വർഷം നമ്മുടെ നാട്ടിൽ വളരെ ഏറെ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അതീവ ജാഗ്രതയോടുകൂടി വേണം നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ. വളരെ പ്രാധാന്യവും പുണ്യവുമുള്ള ഒരു ചടങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 17 വർഷമായി തുടർന്നു വരുന്ന CH സെൻറ്ററിലും അതേപോലെ ഇവിടെ സ്നേഹകുട്ടിലും തിരൂർ ടൗണിൽ തെരുവിൽ കഴിയുന്ന ആളുകൾക്കും ഈ പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന വലിയൊരു ദൗത്യം വർഷങ്ങളായി നടത്തി വരുന്നതും ഈ പ്രാവശ്യവും ആവർത്തിച്ചിരിക്കുകയാണ്. CH സെൻറ്ററിന് കീഴിൽ ആശുപത്രിയിലും അതേപോലെ സ്നേഹകുട്ടിലുമൊക്കെ നോമ്പു തുറക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തി കൊടുത്തു വരുന്നത്. ഈ പ്രാവശ്യവും അത് ഭംഗിയായി അവർക്ക് നിർവഹിക്കാൻ സാധിച്ചു. 6500 പേർക്ക് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിനെ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. ഇന്ന് അതിൻ്റെ സമാപനം കുറിക്കുകയാണ്. പെരുന്നാളിനുള്ള ഭക്ഷണം നൽകിക്കൊണ്ട് ഇവിടെ സ്നേഹവീട്ടിൽ ഉള്ള ഭക്ഷണ വിതരണത്തിന് തുടക്കം കുറിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. 30 ദിവസം കൊണ്ട് 6819 പേരെ നോമ്പ് തുറപ്പിക്കാനും 300 പേർക്ക് പെരുന്നാൾ ഭക്ഷണം നൽകാൻ കഴിഞ്ഞതായും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. KK റിയാസ്, ഹസിൻ ചെമ്പ്ര, അൻവർ പാറയിൽ, TE ബാബു, സിറാജ് മാവുംകുന്ന, മജീദ് പറന്നേക്കാട്, സലാം കല്ലിങ്ങൽ, KK അഫ്സൽ, അലി അഷ്കർ അന്നാര, കരീം ഐനിക്കാട്ടിൽ, ഷിഹാബ് ഏഴൂർ, വൈറ്റ്കാട് കേഡറ്റുകൾ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് ആശുപത്രിയായി ഉയർത്തിയ താനൂർ ദയാ ആശുപത്രിയിലേക്ക് മരുന്നുൾപ്പെടെ തുടർ പ്രവർത്തനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് 50 ലക്ഷം രൂപ അനുവദിച്ചു. രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ദയാ ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി ഉയർത്തിയത്. കോവിഡ് ആശുപത്രിയായി ഉയർത്തിയ താനൂർ ദയാ ആശുപത്രിയിലേക്കാണ് മരുന്നുൾപ്പെടെ തുടർ പ്രവർത്തനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് 50 ലക്ഷം രൂപ അനുവദിച്ചത്. രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ദയാ ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി ഉയർത്തിയത്. വെന്റിലേറ്റർ ICU സൗകര്യത്തോടെയാണ് ആശുപത്രി പ്രവർത്തന സജ്ജമായത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയുടെ തുടർ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതെന്നും ആശുപത്രി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS സൽമത്ത പറഞ്ഞു. താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ദയാ ഹോസ്പിറ്റൽ നാടിന് ജില്ലാ കലക്ടർ സമർപ്പിക്കുകയും അതിനുവേണ്ടി ബ്ലോക്ക് ഭരണസമിതി 50 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ പൊതുജനങ്ങളെ ഞങ്ങൾ ഈ കാര്യം അറിയിക്കുകയാണ്. ഇതിനെ നാടിന് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ എല്ലാ ആളുകളുടെയും ജനങ്ങളുടെയും സഹകരണവും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഇനി നമ്മൾ തുക മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ തുകയും മാറ്റിവെക്കുന്നതായിരിക്കും. അതോടൊപ്പം നാട്ടിലെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ സഹായവും നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണയും സഹായം ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒന്ന്, നമുക്കൊരു ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞാൽ അവസാനിക്കാത്ത നന്ദിയും കടപ്പാടും നമുക്കുള്ളത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട്, പ്രിയപ്പെട്ട കുട്ടിയാക്ക, അതുപോലെ കുഞ്ഞിദ്വാജി അടക്കമുള്ളവരോടാണ്. എല്ലാവരോടും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരിക്കലൂടെ ഇത് ഞങ്ങളുടെ കടപ്പാടും നന്ദിയും ഈ ഭരണസമിതിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞങ്ങൾ അറിയിക്കുകയാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിച്ച ആ സമയം മുതൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ എല്ലാ അറേഞ്ച്മെൻറ്റും ഇവിടെ പൂർത്തിയാക്കിയത്. ആ അത്തരത്തിൽ ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നത് വളരെ വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്.
മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ ഈ കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മാറ്റിവെച്ചിരിക്കുകയാണ്. ചെറിയ പെരുന്നാൾ ദിവസം ജെ സി ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തിൽ ബിരിയാണിപ്പൊതികൾ വിതരണം ചെയ്തു. കോവിഡിനെതിരെ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 500-ലധികം ഭക്ഷണപ്പൊതികൾ നൽകിയതായി ജെ സി ഐ ഭാരവാഹികൾ അറിയിച്ചു. ചെറിയ പെരുന്നാൾ ദിനം ബിരിയാണിപ്പൊതിയുമായാണ് ജെ സി ഐ തിരൂർ നഗരത്തിൽ ഇറങ്ങിയത്. കോവിഡിനെതിരെ അഹോരാത്രം പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 500-ലധികം ഭക്ഷണപ്പൊതികൾ നൽകിയതായി ജെ സി ഐ ഭാരവാഹികൾ അറിയിച്ചു. ചെറിയ പെരുന്നാൾ ദിനമായതിനാൽ നഗരത്തിലെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് ജെ സി ഐ തിരൂരിന്റെ ഭക്ഷണ വിതരണം പലർക്കും ആശ്വാസമേകി. തിരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർക്കും വേണ്ടി സി ഐ ഫർഷാദ് ഭക്ഷണം ഏറ്റുവാങ്ങി. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്, കാരണം ചെറിയ പെരുന്നാൾ ദിവസം ഇത്ര കാലത്തിനിടയിൽ ഇത്ര സന്തോഷമുള്ള ഒരു ചെറിയ പെരുന്നാൾ ഉണ്ടായിട്ടില്ല. കോവിഡിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ജെ സി ഐ തിരൂർ എന്ന അല്ലെങ്കിൽ ജെ സി ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങൾ ഒന്ന് തന്നെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, കൂടെയുള്ള സഹജീവികളുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജെ സി ഐ തിരൂർ ഇന്ന് തിരൂരിൽ അങ്ങോളം ഇങ്ങോളം 500-ഓളം ആളുകൾക്ക് ഭക്ഷണം എത്താൻ ജെ സി ഐ തിരൂരിനെ കൊണ്ട് കഴിയുന്നതുപോലെ പൊതുസമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫയർ സ്റ്റേഷനിൽ, അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതേപോലെ തിരൂർ പരിസരത്ത് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളും അതേപോലെ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറേ ആളുകൾക്കും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 500-ഓളം ആളുകൾക്ക് നമ്മൾ ബിരിയാണിയാണ് ഇന്ന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആർ ആർ ടി ടീമിൻ്റെ വളരെയധികമുള്ള സഹായം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ മാനേജ് ചെയ്യാനും വളരെയധികം എന്താ സംതൃപ്തി തോന്നുന്നുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ കോവിഡ് വാക്സിൻ ഡിപ്പാർട്ട്മെന്റിലും കോവിഡ് വാർഡിലെ സ്റ്റാഫുകൾക്കും വേണ്ടി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഭക്ഷണം ഏറ്റുവാങ്ങി. തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും തിരൂർ പരിസരത്തുള്ള 100-ൽ അധികം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ബിൽഡിംഗ് സെക്യൂരിറ്റി ഗാർഡ്, ദീർഘദൂര വാഹനത്തിലെ ഡ്രൈവേഴ്സ്, മീഡിയ പീപ്പിൾസ് തുടങ്ങിയവർക്കും ഭക്ഷണം നൽകി. ജെ സി ഐ തിരൂർ പ്രസിഡന്റ് ഡോക്ടർ ഫവാസ്, ജേർഷാദ് സൂണീസ്, ഷരീഫ്, മനു ആന്റണി, സലീം, ഹാഷിം, ഷംനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുന്നാൾ ദിനത്തിൽ ഒഴൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഒഴൂർ പഞ്ചായത്ത് വൈറ്റ് കാർഡ് അണുവിക്തമാക്കി മാതൃകയായി. ഒഴൂർ പഞ്ചായത്ത് വൈറ്റ് കാർഡിന്റെ നേതൃത്വത്തിലാണ് പെരുന്നാൾ ദിനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം അണുവിക്തമാക്കി മാതൃകയായത്. വി കെ എ ജലീൽ ബ്ലോക്ക് മെമ്പർ, ഒഴൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സൈദലവി തൊട്ടയിൽ, വി കെ എ ജലീൽ, ജനറൽ സെക്രട്ടറി അനീഷ് മേനട്ടിൽ, ഷമീർ കോറോഡ, ജാഫർ അലി, വൈറ്റ് കാർഡ് അംഗങ്ങളായ അഷറുദ്ദീൻ, ഉനൈസ്, അർഷിൽ, ഷർഫു, ഷഫീഖ്, ഗഫൂർ, നാസർ, യാസിൻ, അജ്മൽ ഷാലു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ ബ്ലോക്ക് മെമ്പറുടെ നേതൃത്വത്തിൽ ഒഴൂർ പഞ്ചായത്തിലെ വൈറ്റ് കാർഡ് അംഗങ്ങൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം അണുവിമുക്തമാക്കുകയും മറ്റു ശുചീകരണ പരിപാടികൾ ചെയ്യുകയും ചെയ്തു. വളരെയധികം സേവനാത്മകമായൊരു ഇതാണ്. മെഡിക്കൽ ഓഫീസർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈദ് ദിനത്തിൽ നിന്ന് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച. മാടമ്പാട്ട് ഉമ്മറിന്റെ പേരമക്കൾ മുഹമ്മദ് ഷഹീം, ഫൈഹ എന്നിവർ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് അവരുടെ സമ്പാദ്യം കൈമാറി. നിറമരുതൂർ കാളാട മാടമ്പാട്ട് ഉമ്മറിന്റെ പേരമക്കളാണ് പെരുന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് തങ്ങളുടെ സമ്പാദ്യം നൽകിയത്. പേരമക്കളായ മുഹമ്മദ് ഷമീം, ഫൈഹ എന്ന കുട്ടികളാണ് മാതൃക കാണിച്ചത്. സി പി എം താനൂർ ഏരിയ സെക്രട്ടറി കെ ടി ശശിക്ക് കുട്ടികൾ തുക കൈമാറി. ചടങ്ങിൽ സി പി എം നിറമരുതൂർ ലോക്കൽ സെക്രട്ടറി വിനേശൻ, ബ്രാഞ്ച് സെക്രട്ടറി ഫതഹ്, ഷാജി എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച അധികൃതർ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു.
ജില്ലയിൽ കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ എമർജൻസി, വിവാഹം, മരണം, മറ്റാവശ്യങ്ങൾക്ക് അല്ലാതെയുള്ള യാത്രകൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത്. നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അവശ്യ യാത്രക്കാർക്ക് മാത്രം അനുമതി നൽകിയാണ് പോലീസ് പരിശോധന നടത്തി വാഹനങ്ങൾ കടത്തിവിടുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള യാത്രകൾ ഒഴിവാക്കി ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി വീടുകളിൽ കഴിയണമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കടലാക്രമണം രൂക്ഷമാകാനും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റടിക്കാനും സാധ്യത കൂടുതലാണ്. ശനിയാഴ്ച രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറി ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറി വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ ആഞ്ഞടിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം കേരളത്തിനോട് അടുത്ത് നിൽക്കുന്നതിനാലും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മെയ് 13-14 ദിവസങ്ങളിൽ യെല്ലോ അലർട്ടും 15 ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ പ്രവചിച്ച സാഹചര്യത്തിൽ റെഡോ അലർട്ടിന് തുല്യമായ മുൻകരുതലുകളാണ് അധികൃതർ ജില്ലയിൽ എടുത്തിട്ടുള്ളത്. മഴ ശക്തമായതിനെ തുടർന്ന് തീരദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമായിട്ടുണ്ട്. ജില്ലാതിർത്തിയായ പാലപ്പെട്ടി, വെളിയങ്കോട്, പത്തുമുറി, തണ്ണിത്തുറ മേഖലകളിൽ രൂക്ഷമായ കടലേറ്റമാണ് അനുഭവപ്പെട്ടത്. ശക്തമായ തിരമാലകൾ മൂലം പ്രദേശത്തെ കടൽഭിത്തികളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. താന്നൂർ കുന്നുംപുറം പൊതുജനമിത്രം വായനശാലയിലെ അക്ഷരസേനയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇളനീർ വിതരണം ചെയ്തു. താന്നൂർ കുന്നുംപുറം പൊതുജനമിത്രം വായനശാലയിലെ അക്ഷരസേനയുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കരിക്ക് വിതരണം ചെയ്തത്. പൊരുവെയിലത്ത് നിന്ന് ഈ മഹാമാരിയെ തടുക്കാൻ വിവിധ സ്പോട്ടുകളിൽ സേവനം ചെയ്യുന്ന പോലീസുകാർക്കും താന്നൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, കുന്നുംപുറം അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, മോര്യ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവിടങ്ങളിലുള്ള ജീവനക്കാർക്കും ആദരം എന്ന നിലയിലാണ് ഇളനീർ വിതരണം നടത്തിയതെന്ന് അക്ഷരസേന ഭാരവാഹികൾ പറഞ്ഞു. തുടർന്നും കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് അക്ഷരസേനയുടെ ലക്ഷ്യം. പ്രവർത്തനങ്ങൾക്ക് ഹുസൈൻ കുന്നുമ്മൽ, ശിവപ്രകാശ് പട്ടാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങളെ ആദരിക്കാൻ തയ്യാറായ കുന്നുംപുറം പൊതുജനമിത്രം വായനശാല വയസ്സിനെ പ്രവർത്തകർക്ക് വളരെയധികം നന്ദി പ്രകാശം. തിരൂർ ജില്ലാ ആശുപത്രി റോഡിലെ ചുറ്റുമതിൽ തകർന്നു വീണു. വ്യാഴാഴ്ച രാവിലെ 9 സംഭവം. ജില്ലാ ആശുപത്രി ക്യാൻറ്റീനോട് ചേർന്നുള്ള മതിലാണ് തകർന്നു വീണത്. തിരൂർ ജില്ലാ ആശുപത്രി റോഡിലെ ചുറ്റുമതിലാണ് തകർന്നു വീണത്. വ്യാഴാഴ്ച രാവിലെ 9 സംഭവം. ജില്ലാ ആശുപത്രി ക്യാൻറ്റീനോട് ചേർന്നുള്ള മതിലാണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചുറ്റുമതിലിനിടയിലെ മണ്ണൊലിച്ചു പോയതിനാലാണ് അപകടം സംഭവിക്കാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ജില്ലാ ആശുപത്രി റോഡിൽ നിർത്തിയിട്ട കാറിനും ബൈക്കിനും മീതെയാണ് മതിൽ വീണത്. ആളപായമില്ല. MLA KT ജലീലിന്റെ നേതൃത്വത്തിൽ തവനൂർ നിയോജക മണ്ഡലത്തിൽ സൗജന്യമായി പൾസ് ഓക്സോമീറ്റർ വീട്ടിൽ വെച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. DYFയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തവനൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ആവശ്യക്കാർക്ക് സൗജന്യമായി മനുഷ്യ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് നിർണ്ണയിക്കുന്ന പൾസ് ഓക്സിമീറ്റർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന DYFയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് MLA KT ജലീൽ പറഞ്ഞു. തവനൂർ നിയോജക മണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തിലേക്കും 50 പൾസ് ഓക്സിമീറ്റർ കൊടുക്കുന്നത്. ഈ പൾസ് ഓക്സിമീറ്റർ ആവശ്യക്കാർക്ക് നൽകുകയും ആവശ്യം കഴിഞ്ഞാൽ അവരിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് ഒരു സന്നദ്ധ സേന പ്രവർത്തിക്കുന്നുണ്ട്. തവനൂർ നിയോജക മണ്ഡലത്തിലെ കോവിഡ് പ്രതിരോധ സന്നദ്ധ സേനയുടെ ചീഫ് കോർഡിനേറ്റർ മുനീറാണ്. മുനീറിന്റെ കൂടെ ഓരോ പഞ്ചായത്തിലും കോർഡിനേറ്റർമാരെന്നുള്ള നിലയിലും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാ വിവരങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഓരോ പഞ്ചായത്തുകൾക്കും 50 പൾസോ മീറ്ററുകളാണ് നൽകുന്നത്. ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു വാങ്ങി സ്റ്റെറിലൈസ്ഡ് ചെയ്ത വീണ്ടും ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകും. 350 പൾസ് ഓക്സിമീറ്ററാണ് ഇപ്പോൾ
നൽകുന്നത് ഒരു പഞ്ചായത്തിന് 50 എണ്ണം വെച്ച്. കൂടുതൽ എണ്ണം ആവശ്യമായി വരികിൽ തീർച്ചയായും അത് ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. ഈ സംരംഭവുമായി സഹകരിച്ച എല്ലാ നല്ലവരായിട്ടുള്ള ഉദാരമതികളായ സുഹൃത്തുക്കളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മണ്ഡലത്തിൽ മൊത്തം 350 പൾസ് ഓക്സിമീറ്ററാണ് വിതരണം ചെയ്യുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ഡിവിഷൻ കൌൺസിലർ രംഗത്ത്. താന്നൂർ നഗരസഭ ചിറക്കൽ 42 ഡിവിഷനിലെ കൌൺസിലർ എരഞ്ഞിക്കൽ ഗീതയാണ് ഡിവിഷനിൽ കോവിഡ് പ്രതിരോധ മരുന്നുകളുമായി വീടുകളിലെത്തി ബോധവൽക്കരണം നടത്തുന്നത്. സേവാഭാരതിയും കുടുംബശ്രീയും ചേർന്നാണ് ഇവർക്കൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നിന്ന് 39,955 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139,656 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.61%. ജില്ലയിൽ കോവിഡ് വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ വ്യാഴാഴ്ചയും കാര്യമായ കുറവില്ല. വ്യാഴാഴ്ച 5,044 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയരുന്നു. 42.6% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് കാലത്ത് വീണ്ടും ഒരു ഈദുൽ ഫിത്തർ. റംസാനിൽ നേടിയ ഹൃദയവിശുദ്ധിയുടെ കരുത്തോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ജാഗ്രതയോടെ വീട്ടിടങ്ങളിൽ ഇത്തവണയും ആഘോഷം ഒതുങ്ങി. ജില്ലയിൽ കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച അധികൃതർ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കടലാക്രമണം രൂക്ഷമാകാനും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റടിക്കാനും സാധ്യത. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.